എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 9ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങൾ ഈ കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കയറാം. ആദ്യം റേഷൻ്റെ കാര്യങ്ങളാണ് പറയാനുള്ളത്. നാളെ തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം സജീവമാകും. മുൻഗണനാ വിഭാഗത്തിന് അനുവദിച്ചിട്ടുള്ള ആട്ട, അതുപോലെ തന്നെ ഗോതമ്പ് ഇവയെല്ലാം റേഷൻ കടയിലേക്ക് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടുമിക്ക റേഷൻ കടകളിൽ നിന്നും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം പ്രധാനമായിട്ടും ചോദിച്ചു വാങ്ങേണ്ട ഒരു വിഹിതമാണ് നീല റേഷൻ കാർഡിനുള്ള സ്പെഷ്യൽ അരി. 3 കിലോ സ്പെഷ്യൽ അരിയാണ് 10 രൂപ 90 പൈസ നിരക്കിൽ ഈ മാസം നീല റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വ്യക്തിക്കും 2 കിലോ അരിയാണ് നീല റേഷൻ കാർഡിന് ലഭിക്കുക. അതോടൊപ്പം തന്നെ ഈ സ്പെഷ്യൽ അരി ചോദിച്ചു വാങ്ങാൻ നീല റേഷൻ കാർഡുള്ളവർ മറക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വെള്ള റേഷൻ കാർഡിന് 5 കിലോ അരിയാണ്, ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരിയാണ്. ആട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡിനേ ഉള്ളൂ. അതുപോലെ തന്നെ മണ്ണെണ്ണയും മഞ്ഞ പിങ്ക് റേഷൻ കാർഡിനേ ഉള്ളൂ. നാളെ മുതൽ റേഷൻ വിതരണം സജീവമാകും. റേഷൻ സംബന്ധമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, മറ്റന്നാൾ ചൊവ്വാഴ്ച 10ാം തീയതി മുതലാണ് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിലേക്ക് അപേക്ഷിക്കാനുള്ള സമയം ആരംഭിക്കുന്നത്, ദിവസം ആരംഭിക്കുന്നത്. 10 ദിവസമാണ് അതിനുള്ള അവസരമുള്ളത്. ആ ദിവസത്തിൽ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സിറ്റിസൺ ലോഗിൻ വഴിയുമാണ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുക. അപേക്ഷ സമർപ്പിക്കുന്നതിന് നിങ്ങളുടെ വീട് 1000 സ്ക്വയർ ഫീറ്റിന് താഴെയാണ് എന്ന് തെളിയിക്കുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം വേണം. അതോടൊപ്പം നിങ്ങൾക്ക് വീടില്ല എങ്കിൽ അതിനും പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം വേണം. ഇനി 2009ലെ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് എങ്കിൽ അതിനും, 2009ലെ BPL ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളാണ് എങ്കിൽ നിലവിൽ അതിന് അർഹരാണ് എന്ന് തെളിയിക്കുന്നതിനും പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വേണം. അപ്പോൾ ഈ 4 രേഖകളും പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് ലഭിക്കേണ്ടത്. അതോടൊപ്പം വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതാണ് വരുമാന സർട്ടിഫിക്കറ്റ്. അതോടൊപ്പം നിങ്ങൾക്ക് സ്ഥലം ഇല്ല എങ്കിൽ അതിനും വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് സാക്ഷ്യപത്രം വാങ്ങേണ്ടതുണ്ട്. ഈ നികുതി റെസീറ്റും നിങ്ങൾക്ക് ആശ്രയ പദ്ധതി ഉൾപ്പെട്ടവരോ അല്ലെങ്കിൽ രോഗികളോ ആണ് എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ രേഖ അല്ലെങ്കിൽ മറ്റു രേഖകൾ കൂടി ഇതിനോടൊപ്പം ഹാജരാക്കണം. ഇതെല്ലാം ഉണ്ട് എങ്കിൽ മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കാനുള്ള മുൻഗണന നിങ്ങൾക്ക് ലഭിക്കും. 30 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ അപ്പോൾ തന്നെ തള്ളുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ അർഹതയുള്ള വെള്ള റേഷൻ കാർഡുള്ളവരും നീല റേഷൻ കാർഡുള്ളവരും 10ാം തീയതി മുതൽ 20ാം തീയതി വരെ, ഇനി ഈ ഒരു വർഷം, ഇനി 2023 വർഷത്തിൽ പുതിയൊരു അപേക്ഷ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ 10 ദിവസമാണ് ഉള്ളത്. ഇതിനു മുമ്പ് ഈ രേഖകളെല്ലാം തയ്യാറാക്കി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ആധാർ അപ്ഡേഷനെ കുറിച്ചാണ്. ആധാർ അപ്ഡേഷൻ, കേരളമാണ് രാജ്യത്ത് ആധാർ അപ്ഡേഷനിൽ മുൻപന്തിയിൽ എന്ന് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ UIDAI റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിലുള്ള ജില്ല മലപ്പുറം ജില്ലയുമാണ് എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്ഡേറ്റ് ചെയ്യുന്നത് സജീവമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചേർക്കാത്ത ആളുകൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്ത് മൊബൈൽ നമ്പർ ചേർക്കണം എന്നും, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ചേർക്കാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ 5 വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാറിൽ ബയോമെട്രിക് വിവരങ്ങൾ ചേർക്കാത്തവരും, അതുപോലെ തന്നെ 15 വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ പുതുക്കാത്തവരും ഉടൻ പുതുക്കണമെന്നും ജില്ലാ ആധാർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ഓരോ ജില്ലയിലും എത്രയാണ് ആളുകൾ ആധാർ പുതുക്കാനുള്ളത് എന്നുള്ളത് വിശദമാക്കിക്കൊണ്ടാണ് ഈ അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആധാർ പുതുക്കിയിട്ടുള്ളത് കേരളത്തിലാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കോടികളുടെ വെട്ടിപ്പിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കരുവന്നൂർ ബാങ്ക് പണം സമാഹരിക്കുന്നതിന് വേണ്ടി കുടിശ്ശികയുള്ള വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കാൻ അവസരം ഒരുക്കുന്നു. ഇതിനുവേണ്ടി സഹകരണ വകുപ്പിൻ്റെ അറിയിപ്പെത്തി. ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ വായ്പ തിരിച്ചടക്കുന്നവർക്ക് പകുതിയിലധികം പലിശ ഇളവ് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വാഹനം ഉപയോഗിച്ച് പുറത്തു പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക. വാഹന നിയമം പാലിക്കുമ്പോൾ ഒരു ചെറിയ അപാകത പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ കൃത്യമായ രേഖ ഡിജിറ്റലായോ ഫിസിക്കലായോ കയ്യിൽ കരുതുക. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത പരിശോധന ആരംഭിക്കും. ഇതിന് ഉള്ള കാരണം വിചിത്രമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. പിഴ നടപടികളുടെ എണ്ണം കുറഞ്ഞത് കാണിച്ച്
ഉദ്യോഗസ്ഥനെ മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ആലപ്പുഴ എൻഫോഴ്സ്മെൻറ് റീജിയണൽ ഓഫീസിലെ AMVI രതുൻ മോഹനെയാണ് സസ്പെൻഡ് ചെയ്തത്. രതുൻ മോഹൻ 2023 ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ യഥാക്രമം 110, 162, 200 കേസുകളിൽ ചലാൻ മാത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളൂ എന്നാണ് സസ്പെൻഷൻ കാരണമായി പറയുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ അനാവശ്യമായി കേസെടുക്കാൻ നിർബന്ധിപ്പിക്കുന്നു എന്ന് ആക്ഷേപം സാധൂകരിക്കുന്നതാണ് സസ്പെൻഷൻ ഉത്തരവിലെ വിശദീകരണം. ഇതുമാത്രമല്ല, ഏപ്രിൽ മാസത്തിൽ 213 ചലാനുകൾ മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ എന്നും മെമ്മോ നൽകി. തുടർന്ന് മികച്ച രീതിയിൽ പ്രവർത്തിക്കാമെന്ന വിശദീകരണത്തെ തുടർന്ന് ഉദ്യോഗസ്ഥന് ആലപ്പുഴ എൻഫോഴ്സ്മെൻറ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് അയച്ചു. എന്നാൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ 200, 185 ചലാനുകൾ മാത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളൂ എന്നും ഉദ്യോഗസ്ഥൻ കൃത്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തി എന്നും അറിയിച്ചാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓർക്കുക, ഉദ്യോഗസ്ഥനെ ഈ കാര്യത്തിലൊക്കെ സസ്പെൻഡ് ചെയ്യുകയാണ് എങ്കിൽ അവർ നിർബന്ധമായിട്ടും ചെറിയ ന്യൂനതകൾക്ക് പോലും അവർ ചലാൻ തയ്യാറാക്കി വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് പിഴ നൽകും എന്ന് ഉറപ്പാണ്. അവർക്ക് അവരുടെ കാര്യം സംരക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് അപ്പോൾ വാഹനം ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും ഈ കാര്യം കരുതിയിരിക്കുക. ലോട്ടറി എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കേരള ലോട്ടറിയുടെ ഔദ്യോഗിക മുദ്ര ഉപയോഗിച്ച് ഓൺലൈനിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഓൺലൈനിലാണ് ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നത്. സംസ്ഥാന ലോട്ടറി വകുപ്പിൻ്റെ വ്യാജ പോർട്ടൽ നിർമ്മിച്ച് അതിവഴിയാണ് ഇപ്പോൾ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്ലസ് വണ്ണിന് പ്രവേശനം ലഭിച്ചിരിക്കുന്ന BPL വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുന്ന BPL സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന BPL വിഭാഗക്കാരായ വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് 2007-2008 അധ്യയന വർഷം മുതൽ നടപ്പിലാക്കി വരുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ്. ഓരോ വർഷവും 5,000 രൂപ വീതം, ഒരു വിദ്യാർത്ഥിക്ക് 10,000 രൂപയാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. സ്കോളർഷിപ്പ് തുകക്ക് വിദ്യാർത്ഥി ഇപ്പോൾ പഠിക്കുന്ന സ്കൂൾ മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് സ്കൂൾ തല കമ്മിറ്റി പരിശോധിച്ച് മെറിറ്റ് കം മീൻസ് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. പ്ലസ് വൺ സ്കോളർഷിപ്പിന് യോഗ്യത നേടുന്നവർക്ക് നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പക്ഷം പ്ലസ് ടുവിൽ സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കും. അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയുടെ 10-ാം ക്ലാസ്സിൽ ലഭിച്ച സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 3 വിഭാഗങ്ങളിലായാണ് മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ്, അതായത് BPL സ്കോളർഷിപ്പ് നൽകുന്നത്. 1 ജനറൽ വിഭാഗം, 2 പട്ടികജാതി പട്ടികവർഗ വിഭാഗം, 3 ആർട്സ് സ്പോർട്സ് ഭിന്നശേഷി വിഭാഗം. ഇതിൽ ജനറൽ വിഭാഗം BPL വിഭാഗക്കാരായ വിദ്യാർത്ഥികളിൽ നിന്നും മൊത്തം അപേക്ഷകളിൽ നിന്ന് സ്കൂൾ തലത്തിൽ ഡാറ്റ എൻട്രി നടത്തി ഓൺലൈൻ പോർട്ടലിലൂടെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ വഴി വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്കാണ് സ്കോളർഷിപ്പ് തുക നൽകുന്നത്. സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, PTA പ്രസിഡന്റ്, പ്രിൻസിപ്പൽ, സ്റ്റാഫ് സെക്രട്ടറി തുടങ്ങിയവർ അടങ്ങുന്നതാണ് സെലക്ഷൻ കമ്മിറ്റി. 2-ാമത്തെ വിഭാഗമായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജനറൽ കാറ്റഗറി തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം ബാക്കിയുള്ള അപേക്ഷകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ ഓൺലൈനായി ജില്ലാ പഞ്ചായത്ത് തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ലഭ്യമാക്കുന്നു. പ്രസ്തുത കമ്മിറ്റികൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനായി തുക ട്രഷറി അലോട്ട്മെൻറ്റായി, അതായത് സ്കൂൾ പ്രിൻസിപ്പൾക്ക് ലഭ്യമാക്കുന്നു. 3-ാമത്തെ വിഭാഗമായ ആർട്സ് ആൻഡ് സ്പോർട്സ് ഭിന്നശേഷി വിഭാഗത്തിന് ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ കലാ കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ചവരിൽ നിന്നും ഭിന്നശേഷിക്കാരിൽ നിന്നും സംസ്ഥാനതല കമ്മിറ്റി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കും. ശേഷം, അതായത് സ്കൂൾ പ്രിൻസിപ്പൽ വഴി വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് സ്കോളർഷിപ്പ് തുക നൽകും. അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകൾ ഇനി പറയുന്നവയാണ്: BPL വിഭാഗത്തിലാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖ, 2-ാമതായി ആർട്സ് സ്പോർട്സ് അല്ലെങ്കിൽ IED സർട്ടിഫിക്കറ്റ്, ഇനി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അംഗീകൃത മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. കൂടാതെ വരുമാന സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം വെക്കണം. ഇതിനുള്ള അപേക്ഷ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജനസേവാ കേന്ദ്രത്തിലോ അക്ഷയ കേന്ദ്രത്തിലോ ചെല്ലുക. കൂടുതൽ വിവരങ്ങൾക്ക് www.dhsekerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നാളെ മുതൽ കടമെടുപ്പ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമാകും. തുടർന്ന് അങ്ങോട്ട് പെൻഷൻ വിതരണം ഉണ്ടാകും. എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.